വിശ്വാസമാണ് എല്ലാം എന്ന് പറയേണ്ടി വരും. കാരണം രാമായണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലാ മതഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം വിശ്വാസങ്ങൾ തന്നെയാണ് മനുഷ്യൻ മുറുകെ പിടിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് രാമക്ഷേത്രങ്ങൾ ഇന്ത്യയിലെമ്പാടുമുണ്ട്. രാമജന്മഭൂമി, അതായത് അയോധ്യയിലെ രാമക്ഷേത്രം, വലിയ വിവാദമാണ്, രാഷ്ട്രീയ വിവാദമാണ്. ഒപ്പം തന്നെ അത് നിയമക്കുരുക്കിൽപ്പെട്ടും കിടക്കുന്നു. അതിലേക്ക് നമുക്ക് ഇപ്പോൾ തൽക്കാലം കടക്കേണ്ടതില്ല. പിന്നീട് രാമായണ കഥയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജടായുവിൻ്റെ കാര്യം, നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ ജടായുവിൻ്റെ വലിയൊരു പ്രതിമയുണ്ട് ചടയമംഗലത്ത്. ഇനി സീതാദേവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പരിശോധിക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാമൻ്റെ ക്ഷേത്രങ്ങൾ ഉള്ളതുപോലെ തന്നെ സീതാദേവിക്കും ഇന്ത്യയിലാകെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഈ സീതാദേവിയെ രാവണൻ ശ്രീലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ശ്രീലങ്കയിൽ സീതാദേവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഐതിഹ്യമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. സീതയുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ ശ്രീലങ്കയിലുണ്ട്. മാത്രമല്ല സീതാ അമ്മൻ കോവിലുകൾ അവിടെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കോവിൽ എന്ന് പറയുന്നത് നവര എലിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെയാണ് സീതാദേവി കുളിച്ചത് എന്ന് പറയപ്പെടുന്നു. ആ നവര എലിയ എന്ന സ്ഥലത്ത് സീതാദേവിയുടെ ഒരു ചെറിയ കോവിലുണ്ടായിരുന്നു. മധ്യപ്രദേശ് സർക്കാർ അവിടെ 1 കോടി രൂപ മുടക്കിൽ ആ അമ്മൻ കോവിൽ ഇപ്പോൾ വലിയ ഒരു ക്ഷേത്രമായി വികസിപ്പിക്കുകയും ചെയ്തു. ഇനി 2010 മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാൻ BJP മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റു. അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. എന്തുകൊണ്ടാണ് ശ്രീലങ്കയിൽ ഒരു വലിയ സീതാദേവി ക്ഷേത്രം നിർമ്മിച്ചുകൂടാ എന്നുള്ളൊരു ആശയം. ആ ആശയത്തെ പ്രായോഗികമാക്കാനായി അദ്ദേഹം നിരവധി ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായി 2013 അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡൻ്റായിരുന്ന മഹീന്ദ്ര രാജപക്സെ മധ്യപ്രദേശിലെ സാഞ്ചിയിൽ എത്തി. ആ സാഞ്ചിയിലെത്തിയ ഘട്ടത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ മഹീന്ദ്ര രാജപക്സെയോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട്, അവിടെ ബൃഹത്തായ ഒരു സീതാദേവി ക്ഷേത്രം നിർമ്മിക്കണമെന്ന്. അപ്പോൾ മഹീന്ദ്ര രാജപക്സെ പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല, ശ്രീലങ്കയ്ക്ക് യാതൊരു വിധ തടസ്സവുമില്ല, അവിടെ ഇന്ത്യക്ക് പണം മുടക്കി ഇത്തരത്തിൽ താങ്കൾ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു സീതാദേവി ക്ഷേത്രം നിർമ്മിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ആ ക്ഷേത്രം എവിടെയാണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദിവുരും പോല എന്നൊരു സ്ഥലമുണ്ട് ശ്രീലങ്കയിൽ. അവിടെയാണ് സീതാദേവിയെ രാവണൻ കൊണ്ട് പാർപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. ദിവുരും പോലയിൽ വലിയ ബൃഹത്തായ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ശിവരാജ് സിംഗ് ചൗഹാൻ പദ്ധതിയിടുകയും ശ്രീലങ്കൻ സർക്കാർ അതിന് അനുമതി നൽകുകയും ചെയ്തു. ഈ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ നിയമിച്ച ഒരു സംഘം പ്രതിനിധികൾ ആ സ്ഥലം പരിശോധിക്കുകയും വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ പദ്ധതി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ അതിന് വീണ്ടും ജീവൻ വച്ചിരിക്കുകയാണ് സീതാദേവി ക്ഷേത്രമെന്ന ശ്രീലങ്കയിലെ പദ്ധതിക്ക് ജീവൻ വെപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ കോൺഗ്രസിൻ്റെ കമൽനാഥാണ്. അദ്ദേഹം പഴയ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ആ പദ്ധതി പൊടിതട്ടിയെടുത്തിരിക്കുകയാണ്. 15 കോടി രൂപ ചെലവിൽ ഈ ദിവരും പോല എന്ന സ്ഥലത്ത് അതിബൃഹത്തായ ഒരു സീതാദേവി ക്ഷേത്രം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ബംഗളൂരു ആസ്ഥാനമായ ഒരു നിർമ്മാണ കമ്പനിക്ക് ഇതിൻ്റെ ചുമതലയും നൽകിയിരിക്കുന്നു. 1 വർഷത്തിനകം ഈ ക്ഷേത്രം പൂർത്തിയാക്കാമെന്നാണ് മധ്യപ്രദേശ് സർക്കാരും ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ഈ കൺസ്ട്രക്ഷൻ കമ്പനിയും തമ്മിലുള്ള ഇടപാട് അല്ലെങ്കിൽ കരാറ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 2020 ഡിസംബറിന് മുൻപ് ദിവുരും പാലയിൽ അതിബൃഹത്തായ 15 കോടി രൂപ മുതൽ മുടക്കിലെ ഒരു വലിയ സീതാദേവി ക്ഷേത്രം ഉയരും. ഇനിയാണ് ഇതിൻ്റെ രാഷ്ട്രീയമായ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. BJP പറയുന്നത് ഞങ്ങളുടെ ഒരു പദ്ധതി കോൺഗ്രസ് അടിച്ചുമാറ്റി എന്നാണ്. അതായത് ഹൈന്ദവ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു വഞ്ചനയാണ് ഇതെന്നാണ് BJP പ്രതികരണം. ശിവരാജ് സിംഗ് ചൗഹാനും അതുതന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ ഒരു പദ്ധതി ഹൈന്ദവ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് തട്ടിയെടുത്തു എന്നാണ്. അതിന് കോൺഗ്രസ് മറുപടി പറയുന്നത്, പ്രത്യേകിച്ചും കമൽനാഥ് മറുപടി പറയുന്നത്, ഹൈന്ദവർ എന്ന് പറയുന്നത് BJP കുത്തകയല്ല, രാമായണം എന്ന് പറയുന്നത് BJP കുത്തകയല്ല. നിങ്ങൾക്ക് ആരാണ് സീതാദേവിയിലും രാമനിലും അധികാരം തന്നത്, അല്ലെങ്കിൽ അവരുടെ കുത്തക നിങ്ങളെ ആരാണ്
ആരാണ് ഏൽപ്പിച്ചത് എന്നാണ് കമൽനാഥ് ചോദിച്ചത്. അത് സീതാദേവിയും ഒപ്പം തന്നെ ശ്രീരാമനും ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും ഇത് രാമായണം എന്ന് പറയുന്നത്, സീതാദേവി എന്ന് പറയുന്നത്, രാമൻ എന്ന് പറയുന്നത് അവകാശപ്പെട്ടതാണ്. എല്ലാവരുടെയും ദൈവം എന്ന, അല്ലെങ്കിൽ ഹൈന്ദവരുടെ മുഴുവൻ ദൈവം എന്ന നിലയിലാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ ബി ജെ പിക്കാരുടെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്നാണ് കമൽനാഥിൻ്റെ നിലപാട്. ഏതായാലും വാദപ്രതിവാദങ്ങൾ അവിടെ തുടരട്ടെ. ഒരു വർഷത്തിനകം ഈ പറഞ്ഞതുപോലെ ശ്രീലങ്കയിലെ ദിവരുംപാറയിൽ സീതാദേവി ക്ഷേത്രം ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും അവിടേക്ക് ഒരു പക്ഷേ ഭാവിയിൽ വലിയ തോതിൽ തീർത്ഥാടനം, അല്ലെങ്കിൽ ഒരു ഹൈന്ദവ തീർത്ഥാടന ഭൂമിയായി അത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.